ഹായ് എല്ലാവർക്കും എൻ്റെ ചിങ്ങപ്പേരി ആശംസകൾ ഇന്ന് ഞാൻ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം നിങ്ങളോട് ഷെയർ ചെയ്യാനാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഒന്ന് നിങ്ങൾക്കറിയായിരിക്കും ഞാൻ മുന്നേ ഉള്ള എൻ്റെ എല്ലാ എനിക്കത് വൺ വീക്കിനുള്ളിൽ ഞാൻ എൻ്റെ അപ്ഡേഷൻസ് ഞാൻ എൻ്റെ ഇൻസ്റ്റയിലേക്ക് അല്ലെങ്കിൽ ഫേസ്ബുക്കിലേക്കും യൂട്യൂബിലേക്കും അപ്ലോഡ് ചെയ്യാറുണ്ട് അപ്പോൾ അതിലെനിക്കുണ്ടായ ഒരു എക്സ്പീരിയൻസാണ് ഞാൻ ഷെയർ ചെയ്യുന്നത് നമുക്കെല്ലാവർക്കും അറിയാം നമുക്ക് ഏറ്റവും ഏറ്റവും നമ്മളെ പേടിപ്പെടുത്തുന്നത് നമ്മുടെ അമിതമായ ഭാരവും അമിതമായിട്ടുള്ള നമ്മുടെ രൂപവുമാണ് വലിയ തടികൂടുക എന്നത് നമുക്ക് ഭയങ്കര വിഷമമുള്ളൊരു കാര്യമാണ് അതായത് അമിതഭാരം അതാണ് ഏറ്റവും വലിയ പ്രോബ്ലം ഇപ്പം നമ്മൾ അമിതഭാരം കുറക്കാൻ വേണ്ടി നമ്മൾ എത്രയോ പൈസ നമ്മൾ കളഞ്ഞിട്ടുണ്ടാകും എത്രയോ കാര്യങ്ങൾ നമ്മൾ ട്രൈ ചെയ്യുന്നുണ്ടാവും നമ്മളെ കൊണ്ട് കൊണ്ടൊരിക്കലും സാക്രിഫൈസ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യമായിരിക്കും നമ്മൾ ഭക്ഷണം നിയന്ത്രിക്കാവുന്നത് അല്ലേ അപ്പോൾ ഞാനാണെങ്കിൽ ഇപ്പം കുറച്ച് മാസങ്ങളായിട്ട് വീട്ടിൽ തന്നെ ഇരിക്കുകയാണ് പലതരം മെഡിസിനുകൾ കഴിക്കുമ്പോൾ ഒരുപാട് വിശപ്പുകൾ തോന്നുക വിശപ്പ് തോന്നും അപ്പം ഞാൻ ഒരുപാട് വാരി വലിച്ച് ഭക്ഷണം കഴിക്കാറുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ എൻ്റെ രൂപ രൂപം ഒരുപാട് മാറിയിട്ടുണ്ടായിരുന്നു ഒരു ഒരു വൺ മന്ത് മുന്നേ ഒക്കെ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും നല്ല തടിയൊക്കെ തോന്നിയിട്ടുണ്ട് ഞാൻ ഞാനെന്ത് ചെയ്തു ഇതുപോലെ ആൾക്കാർ പറയും എവിടെയും പോകുമ്പോൾ സൂര്ജ് വല്ലാണ്ട് തടിച്ചല്ലോ എന്ന് പറയുമ്പോൾ എനിക്കൊരു വിഷമാണ് കാരണം ഞാനൊരു കോൺഫിഡൻസോട് കൂടി ഒരു ഡ്രസ്സ് ഇടാൻ എന്നെ കൊണ്ട് പറ്റുന്നില്ല ആൾക്കാർ എപ്പോഴും ആ സൂര്ജ് തടിച്ചു സൂര്ജ് അടിച്ചു എന്ന് പറയുമ്പം എനിക്കൊരു ബുദ്ധിമുട്ട് അപ്പോൾ എനിക്ക് എവിടെയും പോകാൻ മതിയായി എനിക്കൊരു ഇനോഗ്രേഷൻ വന്നു ഞാൻ പോയിട്ടില്ല കാരണം ഈ തടിയും വെച്ച് അങ്ങനെ പോകാനുള്ള എൻ്റെ ഉള്ളിലുള്ള തെറ്റിദ്ധാരണ അവിടെ എന്നെ ആ ഒരു ഇനോഗ്രേഷനിലുണ്ടാക്കി അപ്പം ഞാനെന്ത് ചെയ്തു അപ്പം എനിക്കാണെങ്കിൽ നമ്മൾ കുറച്ച് ആരോഗ്യം നോക്കുന്ന ആൾക്കാർക്ക് ചെറിയൊരു മാറ്റങ്ങളൊക്കെ വരുമ്പം ഭയങ്കര വിഷമായിട്ടി പഴയ ഡ്രസ്സും ഇടാൻ പറ്റില്ല നമുക്ക് എക്സൽ എടുക്കുന്ന ഡബിൾ എക്സൽ എൽ എടുക്കേണ്ടി വരും അപ്പം അതൊക്കെ ഭയങ്കര വിഷമാണ് ഞാൻ ഞാനെന്ത് ചെയ്തു എല്ലാവരും പറഞ്ഞു കേട്ടിട്ട് കീപോർഡായിട്ടെന്ന് പറഞ്ഞ സംഭവം എടുത്തു അപ്പോൾ ഈ നെറ്റിലൊക്കെ നോക്കി ഒരുപാട് വെരിഫൈ ചെയ്തു ഒരുപാട് പേജുകളിൽ പോയി ഒരുപാട് യൂട്യൂബ് ചാനലിൽ പോയി ഗൂഗിളിൽ സെർച്ച് ചെയ്തു എന്നിട്ട് അതിൻ്റെ ഒരു പാറ്റേൺ എടുത്തു അതിൻ്റെ ഒരു നോട്ട്സ് ഉണ്ടാക്കി എന്നിട്ട് അതിലെ പോലെ തന്നെ ഞാൻ ഈ റെഡ്മീറ്റ് വൈറ്റ് ബട്ടർ കോഫി ഇതൊക്കെ പറഞ്ഞിട്ട് ആ ഒരു പ്ലാൻ ഫുൾ സെറ്റ് ചെയ്തിട്ട് ഞാൻ അത് ചെയ്യാൻ തുടങ്ങി അതാ ഒരു ഒന്ന് രണ്ട് മൂന്ന് നാല് ദിവസം കഴിയുമ്പം അത് ഒരു കീറ്റോ പ്രോസസ്സിലേക്ക് ഞാൻ എത്തി അപ്പം ഞാൻ ഒരുപാട് ധാരാളം വെള്ളം കുടിക്കാൻ തുടങ്ങി എൻ്റെ ബോഡിയിൽ നല്ല മാറ്റങ്ങൾ വരാൻ തുടങ്ങി ഞാൻ മെലിയാൻ തുടങ്ങി വെയ്റ്റ് കുറയാൻ തുടങ്ങി വളരെ സന്തോഷമായിട്ടുള്ള സാഹചര്യം വന്നു അപ്പം അതിനുശേഷം ഞാൻ അതിൽ പറഞ്ഞു പതിനഞ്ച് ദിവസമോ ഇരുപത് ദിവസത്തിനോ ഒരു വൺ മന്തോ എന്ന് തോന്നുന്നു എനിക്ക് കീറ്റോഡായിട്ട് ചെയ്യാൻ പാടുള്ളൂ എന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ അത് നിർത്തി നിർത്തിയതിനു ശേഷം ഞാൻ സാധാരണ ഭക്ഷണത്തിലേക്ക് കടന്നു അതിനുശേഷം എനിക്ക് കീറ്റോ ഡയറ്റ് ചെയ്യുമ്പോൾ ഉണ്ടായ എൻ്റെ ജീവിതത്തിലുണ്ടായ മാറ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ജോയിന്റുകൾ ഭയങ്കര പെയിൻ ആയിരുന്നു അതുപോലെ തന്നെ ഈ കയ്യിലെ വിരലുകളിൽ ഭയങ്കര പെയിൻ അപ്പോൾ ഞാൻ ചെടിയിൽ ചവിട്ടി ഒന്ന് തിരിഞ്ഞപ്പോൾ എൻ്റെ കാല് ഫ്രാക്ചറായി കാല് ചെറുങ്ങനെ ചതവ് വന്നു അപ്പോൾ അത് റെഡിയാക്കാൻ പോയി അപ്പം ഞാൻ വെച്ചാൽ എന്ത് പറ്റിയ ഒരു കുട്ടികളുടെ ഒരു ഒരു ബോഡി പോലെയായി അതായത് എല്ലാം തൊടുമ്പ പൊട്ടിപ്പോകുന്ന ഒരവസ്ഥ എനിക്ക് ഒന്നിനും വയ്യ ഭയങ്കര മടിയോ ഉറക്കക്ഷീണം ഒന്നും ചെയ്യാൻ പറ്റത്തില്ല മടിയെന്ന് വെച്ചാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല ഒരു ഗ്ലാസ് എടുത്ത് അപ്പുറം വെക്കാനെല്ലാം പറ്റില്ല ഭയങ്കര മൈ മൈൻഡിൽ ഭയങ്കര മടി തോന്നുന്നു അപ്പം ഞാൻ എന്ത് പറ്റി എനിക്ക് എന്താണ് ഇതിൻ്റെ കാരണം അപ്പം കീറ്റോ ഡയറ്റ് ചെയ്യുമ്പോൾ ചില ആൾക്കാർക്ക് അങ്ങനെ ഉണ്ടാവാം ഉണ്ടാവാതിരിക്കാം പലരുടെ അഭിപ്രായങ്ങൾ ഞാൻ എടുത്തു ശരി അതിനുശേഷം എനിക്ക് വയ്യ പിന്നെ സാധാരണ ഭക്ഷണമൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ വന്നതിന് ശേഷം ഞാൻ ഞാനത് ചെയ്തു എൻ്റെ ബോഡി ചെക്കപ്പ് ചെയ്യണം എനിക്ക് ഒരു ഭയങ്കരമായിട്ടുള്ള ഹൈ ബ്രീത്തിങ് ഭയങ്കര ബ്രീത്തിങ് ഇഷ്യൂസ് തോന്നി അപ്പം ഞാൻ പെട്ടെന്ന് തന്നെ പോയി ഈ ബ്ലഡ് ടെസ്റ്റ് ചെയ്തു ബ്ലഡ് ടെസ്റ്റിലെ എല്ലാ ഫങ്ഷൻസും ഞാൻ ടെസ്റ്റ് ചെയ്തപ്പോൾ കൊളസ്ട്രോളിൻ്റെ അളവ് അങ്ങ് കൂടി കാരണം എനിക്ക് കൊളസ്ട്രോളൊക്കെ വളരെ ലെവൽ കറക്റ്റായിരുന്നു ഷുഗർ ഇല്ല ബി പി ഇല്ല അപ്പം എൻ്റെ ബോഡി ഫുൾ കറക്റ്റ് കാരണം ഞാൻ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇത് ചെയ്യും നമ്മൾ ടെസ്റ്റ് ചെയ്യുമല്ലോ അപ്പം നമ്മൾ ഓക്കെ ആണെങ്കിൽ മാത്രമേ അവർ ആ ബ്ലഡ് യൂസ് ചെയ്യും അപ്പം നമുക്ക് അതുകൊണ്ട് എനിക്ക് എനിക്കത്ര ഉറപ്പാണ് ഞാൻ ഈ പറഞ്ഞ സമയത്തിനുള്ളിലൊക്കെ എൻ്റെ ഞാൻ ചെക്ക് ചെയ്യാറുണ്ട് ഇടയ്ക്കിടയ്ക്ക് ബ്ലഡ് ടെസ്റ്റ് ഞാൻ ചെയ്യാറുണ്ട് കാരണം എന്തെങ്കിലും ഉണ്ടോ ഷുഗർ ഉണ്ടോ കൊളസ്ട്രോൾ ഉണ്ടോ എന്നൊക്കെ അപ്പം എല്ലാം നോർമലായിട്ട് എപ്പോഴും കാണുന്നതാണ് ഇപ്പോൾ നമ്മുടെ എസ് ജി ടി മറ്റേ ഇതൊക്കെ നോക്കും എല്ലാ സംഭവങ്ങളും നോക്കും അപ്പം ഇതിനകത്ത് കൊളസ്ട്രോൾ ടു ഫോർട്ടി കണ്ടു ടു ഫോർട്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ടു ഹൺഡ്രഡാന്ന് തോന്നുന്നു ഇപ്പം നോർമൽ അപ്പം ടു ഫോർട്ടി കണ്ടു അപ്പോൾ ടു ഫോർട്ടി കണ്ടും പിന്നെ ക്രിയാറ്റിൻ എന്ന് പറഞ്ഞ സംഭവം അതും അതും ഇതുപോലെ തന്നെ ഒരു ബോർഡറിലുള്ളത് അപ്പം പ്രോട്ടീൻ്റെ അളവ് ബോഡി കൂടുതലാണ് അപ്പം ഞാൻ ഇത് ഡോക്ടറെ അടുത്ത് പോയി അപ്പോൾ ഡോക്ടർ പറഞ്ഞതെന്ന് വെച്ചാൽ കീറ്റോ ഡയറ്റ് കിറ്റോഡയറ്റ് ചെയ്യുന്നതാണ് അപ്പോൾ ഡോക്ടർ വല്ലാതെ പറഞ്ഞു കീറ്റോ ഡയറ്റ് ചെയ്യാൻ പാടില്ല അതുകൊണ്ടായിരിക്കാം എന്ന രീതിയിലേക്ക് പറഞ്ഞു അങ്ങനെ ഡയറ്റീഷനെ കണ്ടു ഡയറ്റീഷ്യൻ പറഞ്ഞു ഇതാരും പറഞ്ഞില്ലെങ്കിൽ എനിക്കൊരു ഉറപ്പൊരു കാര്യം ഉണ്ടായി നമ്മൾ കീറ്റോ ചെയ്യുന്നതിട്ട് ഒരുപാട് ആൾക്കാർ ഗുണം ചെയ്തിട്ടുണ്ടാകും ഒരുപാട് ദോഷം ചെയ്തിട്ടുണ്ടാകും പക്ഷെ കീറ്റോ ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങൾ ആദ്യം നിങ്ങളുടെ ബോഡിയുടെ അവസ്ഥ എന്താണെന്ന് നിങ്ങൾ തന്നെ മനസ്സിലാക്കുക അതായത് നിങ്ങളുടെ ബോഡി നല്ല ഒരു കണ്ടീഷനിലാണോ എന്നതിനെ കുറിച്ച് നിങ്ങളുടെ ഓൾ ബോഡി ചെക്കപ്പ് നടത്തുക അല്ലെങ്കിൽ നിങ്ങൾ ബ്ലഡ് ടെസ്റ്റ് ഒക്കെ ചെയ്ത് നിങ്ങൾക്ക് കൊളസ്ട്രോൾ ഉണ്ടോ പിന്നെ എല്ലാം ചെക്ക് ചെയ്തതിന് ശേഷം ഒരു ഡയറ്റീഷ്യനെ കണ്ടതിന് ശേഷം മാത്രമേ ഒരു ഡയറ്റ് പ്ലാനിലേക്ക് പോകാൻ പാടുള്ളൂ ആരോഗ്യം എന്നത് നമുക്ക് ആർക്കും നമ്മുടെ സ്വന്തമാണത് കൊണ്ട് നമുക്ക് എന്തും ചെയ്യാം എന്നൊരു അവസ്ഥയിലെത്തരുത് നമ്മൾ പ്രതീക്ഷിക്കാത്ത ലിവർ കിഡ്നി ഫങ്ഷൻസൊക്കെ സ്റ്റോപ്പായി പോകാനുള്ള അവസരം കൂടുതലാണ് നമ്മൾ തന്നെ ഒരു ഒരറിവുമില്ലാതെ നമ്മൾ ആരോഗ്യത്തിനെ കുറിച്ചിട്ടുള്ള തെറ്റിദ്ധാരണ കൊണ്ട് നമ്മൾ ചെയ്യുന്ന ഡയറ്റ് പ്ലാനുകളും അപ്പം എനിക്ക് നന്നായിട്ടൊരു കാര്യം ഉറപ്പായി ഞാൻ കീറ്റോ ചെയ്താൽ ചിലപ്പോൾ കീറ്റോ ചെയ്തതിൽ മിസ്റ്റേക്ക് ഉണ്ടാവാം അല്ല കീറ്റോ സ്റ്റോപ്പ് ചെയ്യുമ്പം അതിനെ ശരിയായ രീതിയിലല്ല ഞാൻ സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ടാവാം എന്തോ ഒരു കാരണം ഞാൻ കഴിച്ച എല്ലാ റെഡ്മീറ്റ് അടക്കമുള്ള എല്ലാ ഫുഡിലെയും കൊഴുപ്പ് എന്റെ ബോഡിയിൽ അടിഞ്ഞു കിടക്കുന്നുണ്ട് എന്ന് എനിക്ക് മനസ്സിലായി അതിനുശേഷം ഫേസ് ഒക്കെ ഡാർക്ക് ഡാർക്കാകാൻ തുടങ്ങി ഭയങ്കര ഫേസ് ഡാർക്ക് കഴുത്ത് ഡാർക്ക് ഡാർക്കാവും അങ്ങനെ ഒരുപാട് ഫംഗ്ഷൻ അപ്പൊ എനിക്ക് അപ്പം തന്നെ ഞാൻ വിളിച്ച എന്റെ ലിവറൊക്കെ അടിച്ചുപോയിട്ടുണ്ടാകും എന്റെ ഒക്കെ പോയിട്ടുണ്ടാകും എന്ന് ഞാൻ വിചാരിച്ചു കാരണം നമ്മൾ ചിന്തിക്കില്ല ഒന്നാമത് നമ്മൾ ഈ സോഫ്റ്റ് ഡ്രിങ്ക്സ് ഇതുപോലത്തെ സാധനങ്ങളൊക്കെ കഴിക്കില്ല വളരെ ശ്രദ്ധിച്ചിട്ടുള്ള ഭക്ഷണം നോക്കി കഴിക്കുന്നുണ്ട് പക്ഷേ ഭക്ഷണപ്രിയനായ ഞാൻ ഭക്ഷണം ഒരുപാട് കഴിക്കുമെങ്കിലും അതൊന്നും ഇതുവരെ എന്റെ ജീവിതത്തിൽ ഒരു ഷുഗറോ കൊളസ്ട്രോൾ ഉണ്ടാക്കിയിട്ടില്ല ഞാൻ അമിതമായി ഭക്ഷണം കഴിച്ചാലും എല്ലാം ഞാൻ എന്റെ ആരോഗ്യം ഞാൻ എങ്ങനെയെങ്ങനെ ഒക്കെ ചെയ്തിട്ട് ഞാൻ ലെവലാക്കുമായിരുന്നു ഇപ്പോൾ ഒരു ബിരിയാണി കഴിച്ചു കഴിഞ്ഞാൽ ഞാൻ ആദ്യം ജിമ്മിൽ പോയിട്ട് ഞാൻ ഒരു ഒന്നര മണിക്കൂർ ഞാൻ വർക്ക്ഔട്ട് ചെയ്യും അപ്പം ഞാൻ വിചാരിക്കും ആ ബിരിയാണി കഴിച്ചതിന്റെ കുഴപ്പമൊക്കെ പോയി എന്ന് വിചാരിച്ചു അങ്ങനെയാണ് ഞാൻ എന്റെ ജീവിതത്തിൽ ഓരോ ദിവസവും ഞാൻ പോവാറ് എന്തെങ്കിലും കഴിച്ചാൽ പക്ഷെ അതൊക്കെ എന്റെ ജീവിതത്തിൽ ആ ചിട്ടിയും വട്ടമൊക്കെ മാറിപ്പോയി കാരണം ഈ ഒരു മൂന്നാല് മാസം കൊണ്ട് നിങ്ങൾ ആരെങ്കിലും ഇതുപോലുള്ള ഒരു കീറ്റ പ്രോസസ്സിലേക്ക് പോകാനോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഡയറ്റ് പ്ലാൻ എടുക്കുന്നുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് അത്രയും ചിലവില്ല ടു ഫിഫ്റ്റി റുപ്പീസിൻ്റെ അടുത്ത് വരുമോ എനിക്ക് ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യുക നിങ്ങളുടെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുക അതിനുശേഷം മാത്രം ഒരു തീരുമാനം എടുക്കുക കേട്ടോ ബൈ